ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടോട്ടൽ ഫോർ യു. എൻ്റെ തായ്ഫ് വ്ളോഗിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അൽ ഹദയിലെ കാഴ്ചകളും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തായ്ഫിൽ നേരിടേണ്ടി വന്നിട്ടുള്ള അക്രമങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള സ്ഥലവും മസ്ജിദിൽ മധുവിനൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുണ്ട്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തായ്ഫിൻ്റെ മൂർത്താവ് എന്നറിയപ്പെടുന്ന അൽ ഷഫ മൗണ്ടെയിലേക്കാണ്. ഞാൻ അതിൽ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഇവിടെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, നമ്മൾ ഒരു ദിവസത്തെ ട്രിപ്പായിട്ട് തായ്ഫ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഷഫയിലേക്കാണ് നേരെ പോയത്. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ സൂവിൽ പോയി. സൂവിൽ പോയതിന് ശേഷം മ്യൂസിയത്തിലേക്ക് പോയി. മ്യൂസിയത്തിൽ നിന്ന് പിന്നെ അൽ റുദ്ദഫ് പാർക്കിലേക്കാണ് പോയത്. ശേഷം ഞങ്ങളൊരു 8:30 തിരിച്ച് ജിദ്ദയിലേക്ക് പുറപ്പെട്ടു. 11 ആയപ്പോൾ ഞങ്ങൾ ജിദ്ദയിൽ തിരിച്ചെത്തി. അങ്ങനെ ഞങ്ങളിപ്പോൾ അൽ ഷഫയിലെത്തി. ഷഫയിലും അൽ ഹദയിലെ പോലെ തന്നെ ക്യാമൽ റൈഡിങ്ങും ഹോഴ്സ് റൈഡിങ്ങും ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കാണാനുള്ളത് വ്യൂ പോയിന്റ് ആണ്. അതെന്തായാലും നമുക്കൊന്ന് പോയി കണ്ട് ആസ്വദിക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് വളരെയധികം ഉയരത്തിലാണ് ഈ ഒരു ഷഫ മൗണ്ടെയിൻ സ്ഥിതി ചെയ്യുന്നത്. നല്ല കിടിലം വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്നാ നമുക്ക് കിട്ടുക. എന്താ ഭംഗി, നല്ല പച്ചപ്പും കാര്യങ്ങളും, അടികൾ നോക്കിയ അഗാധമായ കൊക്കയാണ്. നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കിട്ടുക. കിടിലം വ്യൂ ആണ്, പറഞ്ഞറിയിക്കാൻ കഴിയണില്ല. വളരെ നല്ലൊരു കാലാവസ്ഥ തന്നെയാണ്. സമയം ഇപ്പോൾ 1:30 ആണ്. പക്ഷേ അതിൻ്റെ വെയിലുണ്ടെന്നുണ്ടെങ്കിലും ചൂട് വളരെ കുറവാണ്, ചൂടില്ല. നല്ല കാറ്റും നല്ലൊരു തണുപ്പും ഒക്കെയാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത്. ഇവിടെ നല്ല കോടയും അതുപോലെ മഴയും ആലിപ്പഴയൊക്കെ ഉണ്ടാവാറുണ്ടെന്നൊക്കെ ഇവിടുത്തെ ആളുകൾ പറഞ്ഞു. നമുക്കതൊന്നും കാണാൻ സാധിച്ചില്ല. കോട ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഈ ഒരു വ്യൂ കിട്ടില്ല. അതേപോലെ ഈ ഒരു തായ്ഫ് ട്രിപ്പിൽ ഞങ്ങൾക്ക് മിസ്സായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. ഈ ഷഫ എന്ന് പറയുന്ന സ്ഥലം തോട്ടങ്ങൾക്ക് വളരെയധികം പ്രസിദ്ധമായൊരു സ്ഥലമാണ്. തായ്ഫ് എന്ന് പറയുന്നത് തന്നെ തോട്ടങ്ങളുടെ നഗരം എന്നൊരു പേര് കൂടിയുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം തോട്ടങ്ങൾ, അത് പഴമാവട്ടെ, പച്ചക്കറി ആവട്ടെ, റോസാപ്പൂ തോട്ടമാവട്ടെ, എന്താണെങ്കിലും അതൊന്നും കാണാൻ സാധിച്ചില്ല എന്നുള്ളതിൽ ഭയങ്കര സങ്കടമുണ്ട്. ഒരിക്കലും കൂടി ഇവിടെ വന്നിട്ട് ആ തോട്ടങ്ങളൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടുത്തെ എന്തെങ്കിലും തോട്ടങ്ങളെക്കുറിച്ച് വല്ല അറിവുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിച്ച് തരണം. അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ അറിയിച്ചാലും മതി. ഞങ്ങളിപ്പോൾ ഷഫ മൗണ്ടെയിൽ നിന്ന് തായ്ഫ് സൂവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വന്നതിന് ശേഷം മിസ്സായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയും തൊട്ടടുത്തുള്ള പള്ളിയൊക്കെ. അവിടേക്ക് ഞങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല. സമയമുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് പോകാൻ സാധിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് അതുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്താം. ഞങ്ങൾ മറ്റൊരു ദിവസം വന്നിട്ട് കാണാമെന്നുള്ള പ്ലാനിലായിരുന്നു. സൂവിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ് അവർ. 12 riyal ഒരാൾക്ക്. ഒട്ടകം വളരെയധികം കൗതുകകരമായ ഒരു ഒട്ടകമാണ്. ഇതിൻ്റെ ബാക്കിൽ 3 കാലുകളാണ് ഉള്ളത്. അതേപോലെ തന്നെയാണ് ഇവിടെയുള്ള ഈ ഒരു കാളയും. ഇതിന് മുമ്പിൽ 2 കാലല്ല 3 കാലുണ്ട്. മൊത്തത്തിൽ 5 കാലുണ്ട് ഈ ഒരു കാളക്ക്. ഇത് മാൻ വർഗത്തിൽപ്പെട്ട ഐറ്റംസ് ആണ്. പക്ഷെ നമ്മൾ ഇവരെ പെട്ടെന്ന് കാണുമ്പോൾ ചെമ്മരിയാടാണെന്ന് തോന്നിപ്പോവും. ഇവരുടെ ഓടലൊക്കെ ചെമ്മരിയാടിൻ്റെ തോലാണ്. പക്ഷേ ഇതിൻ്റെ കണ്ണുകളൊക്കെ മാനിൻ്റെ കണ്ണുകളുമാണ്. ഇതൊരു
ആഫ്രിക്കൻ ആനയാണ് ഇതിന് മുമ്പിൽ വരുന്ന എല്ലാവർക്കും ഇത് തുമ്പിക്കൈ കാണിച്ചിട്ട് സലാം പറയുന്ന ഒരു സൈസ് ആനയാണിത്. ആളുകളൊക്കെ ഇതിനെ ഫീഡ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നമുക്ക് നല്ല ഇൻട്രസ്റ്റും അതുപോലെ വളരെ ഒരു കൗതുകകരമായൊരു കാഴ്ചയാണ് ഇതിനൊക്കെ ഫീഡ് ചെയ്യുന്നതൊക്കെ. നമ്മുടെ നാട്ടിൽ അലോഡല്ലാത്തൊരു കാര്യമാണ് മൃഗങ്ങളുടെ ഫീഡിങ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അതൊക്കെ പറ്റും. ഇവിടെ കുട്ടികളും വലിയവരൊക്കെ മൃഗങ്ങളെ ഫീഡ് ചെയ്യുന്നത് നമുക്ക് കാണാം. ആനക്കും കുതിരക്കും അതുപോലെ ജിറാഫിനൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ വന്നിട്ട് ഓരോന്ന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ സാധാരണ നാടൻ കോഴികൾ, കാട, താറാവ്, പ്രാവ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചെറിയ ചെറിയ കമ്പികളായതുകൊണ്ട് അവയൊന്നും ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ മൈസൂരിലെയൊക്കെ മൃഗശാലയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്ര വലുതൊന്നുമല്ല. പക്ഷേ ഇവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ച് ഇത് വലിയൊരു മൃഗശാല തന്നെയാണ്. കാരണം ഇവിടുത്തെ കുട്ടികൾക്ക് ആന എന്താടുന്ന പക്ഷെ ആനയെ കാണേ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ കുട്ടികൾക്കും ഇവിടുത്തെ ആളുകൾക്കും വളരെ വലിയൊരു മൃഗശാല തന്നെയായിരിക്കും ഇത്. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് അൽ റുദ്ദഫ് എന്ന് പറയുന്ന ഒരു പാർക്കിലേക്കാണ്. അൽ റുദ്ദഫ് എന്നതാണ് ഈ സ്ഥലത്തിൻ്റെ പേരും. ഈ സ്ഥലത്ത് തന്നെയുള്ള ഒരു പബ്ലിക് പാർക്കാണിത്. ഇപ്പോൾ ഏകദേശം 6 മണിയായിട്ടുണ്ട്. ഞങ്ങൾ സൂവിൽ നിന്ന് നേരെ ഇങ്ങോട്ട് അല്ല കേട്ടോ പോകുന്നത്. ഞങ്ങൾ സൂവിൽ നിന്ന് ആദ്യം മ്യൂസിയത്തിൽ പോയി. ഷാരിഫ് മ്യൂസിയം എന്നാണ് ആ മ്യൂസിയത്തിൻ്റെ പേര്. ഞാൻ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് അത് തന്നെ ഉണ്ട്, ഒരു 10 മിനിറ്റിൻ്റെ കാഴ്ച. അപ്പോൾ അത് വേറൊരു എപ്പിസോഡായിട്ട് ഞാനിടാം. അപ്പോൾ അത് നിങ്ങൾ മിസ്സാക്കാതെ കാണണം. കാരണം അത് വാഹന പ്രേമികൾക്കാണെന്നുണ്ടെങ്കിൽ പഴയ കാലത്ത് ഒരുപാട് മോഡൽ കാറുകൾ അവിടെ ഉണ്ട്. അതുപോലെ ഒരു വലിയൊരു സൂക്ക്, പണ്ട് കാലത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന നമുക്ക് അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പം മിസ്സാക്കാതെ തന്നെ ആ കാഴ്ച കാണുക. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം എനേബിൾ ചെയ്തിടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരിക്കലും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കേ മടിക്കൊന്നും ചെയ്യരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യണം. അതൊക്കെ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. തായ്ഫിലെ ഫ്ലവർ ഷോ നടക്കുന്ന ഒരു പാർക്കാണ് കേട്ടോ ഈ റുദ്ദഫ് പാർക്ക്. ഇവിടെ നമ്മുടെ നാട്ടിലാണ് ഈ ഒരു പാർക്ക് എന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് വരുമാനം ഈ ഒരു പാർക്കിൽ നിന്ന് കിട്ടിയേനെ. പക്ഷേ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ടാണ് എൻട്രി കൊടുക്കുന്നത്, അതും ഫാമിലിക്ക് മാത്രമാണ്. ഫാമിലി ഓൺലി പാർക്കാണിത്. ബാച്ചിലേഴ്സിനെ ഇതിലേക്ക് കയറ്റില്ല. പക്ഷേ പെരുന്നാളായതുകൊണ്ട് ഇവിടെ ബാച്ചിലേഴ്സും ഒക്കെ വരുന്നുണ്ട്. خلينا نحكي وهذه البنت خرجت لوحدها في الليل لا اله الا الله وفجاه طلع لها ذئب ايش في ايش في ഈ പാർക്കിൻ്റെ ഓവറോൾ വ്യൂ കിട്ടുന്നതിന് വേണ്ടി ഇവിടെ ബ്രിഡ്ജുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബ്രിഡ്ജുകളുടെയൊക്കെ താഴെയായിട്ട് ഇതുപോലെ ജിമ്മിൻ്റെ ഏരിയാസ് വരുന്നുണ്ട്. നമുക്ക് വലിയവർക്കും ചെറിയവർക്കും ഒക്കെ വേണ്ടിയിട്ട് ജിമ്മിൻ്റെ ഐറ്റംസ് ഉണ്ട്. കുട്ടികളിത് ഊഞ്ഞാലായിട്ട് ഉപയോഗിക്കുകയാണ്. രാത്രി 7:30 നടന്നിട്ടുള്ള ഒരു വാട്ടർ ഡാൻസിങ് ഷോ ആണിത്.
ഇതിൻ്റെ കൂടെ തന്നെ വെറൈറ്റി ആയിട്ട് വേറൊരാള് വാട്ടർ പമ്പിൻ്റെ മുകളിൽ നിന്നിട്ട് ഡാൻസ് ചെയ്യുന്നതും ഒക്കെ ഉണ്ട്. പകൽ സമയത്ത് ഞങ്ങൾ വന്ന സമയത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരാൾ കയ്യിൽ ഫ്ലാഗ് പിടിച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ പടക്കമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 8:30 ആയപ്പോൾ ഞങ്ങളുടെ മടക്കയാത്ര, ജിദ്ദയിലേക്കുള്ള മടക്കയാത്ര ഞങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ ഞങ്ങൾ അൽഹദയിലുള്ള ചെക്ക് പോയിന്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചുരം തുടങ്ങുകയാണ്. ചുരത്തിൻ്റെ ഏറ്റവും ടോപ്പ് എന്നുള്ള വ്യൂ ആണിത്. ഞാൻ പോകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു പകല് കാണുമ്പോൾ നല്ല ഭംഗി, പക്ഷേ രാത്രി കാണുമ്പോൾ അതിലേറെ അമേസിങ് ആയിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞത് സത്യമാണെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നല്ലൊരു കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് കാണുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് എന്നെ അറിയുക. ഇതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ടോട്ടൽ ഫോർ യു.